കേസിൽ രണ്ടാം പ്രതി ജാക്സന്റെ വാഹനത്തിൽ കഞ്ചാവുണ്ടെന്ന സംശയത്തിൽ പോലീസ് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. കൊല്ലപ്പെട്ട ഷമീറിന്റെ മകൻ ഷബിലാണ് ഈ വിവരം പോലീസിന് കൈമാറിയതെന്നാണ് പ്രതികൾ കരുതിയിരുന്നത്. ഇതേ തുടർന്നാണ് ഷബിലിന് നേരെയുണ്ടായ ആക്രമണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതേ തുടർന്ന് ഷബിൽ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന വ്യാജേനയാണ് പ്രതികൾ ആശുപത്രിക്ക് മുന്നിലെത്തിയത്. കൊല്ലപ്പെട്ട ഖാലിദും ഷമീറുമായി പ്രതികൾ വീണ്ടും വാക്കേറ്റത്തിലായി. ഇതിനിടയിലാണ് പാറായി ബാബു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇരുവരെയും കുത്തിയത്. ഇന്നലെ നടന്ന തെളിവെടുപ്പിൽ ആയുധവും വാഹനവും പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതികൾക്ക് ഉന്നത ലഹരി ബന്ധമുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കുകയാണ്. കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. റിപ്പോർട്ടർ കണ്ണൂർ.